മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പരോക്ഷമായി വിമർശിച്ച കോൺഗ്രസ് മുഖപത്രം. കരുണാകരനെ പ്രശംസിച്ച ഉമ്മൻചാണ്ടിക്ക് ഒളിയമ്പാണ് വീക്ഷണമെയ്യുന്നത്. കോൺഗ്രസിനെ പെരുവഴിയിൽ കെട്ടിയ ചെണ്ട പോലെ കൊട്ടാൻ കരുണാകരൻ അനുവദിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തിയിരുന്നു, തലയുള്ളപ്പോൾ വാലാടാൻ അനുവദിച്ചില്ലെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. വിശദാംശങ്ങളുമായി പി ആർ പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രവീണ, വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ജോബി, ലീഡർ സ്മരണയ്ക്ക് കൂപ്പുക എന്ന് പേരിട്ടിരിക്കുന്ന എഡിറ്റോറിയലിൽ കെ കരുണാകരനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തുക കൂടിയാണ് കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം ചെയ്യുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ എഡിറ്റോറിയൽ പറയുന്നത് എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച്, അതായത് ജനാധിപത്യ പാർട്ടികളെ ഒരു കുടക്കീഴിൽ നിർത്താൻ കെ കരുണാകരന് കഴിഞ്ഞിരുന്നു, അർഹമായ പ്രാതിനിധ്യം നൽകിയിരുന്നു. പക്ഷേ അനർഹമായത് ചോദിക്കാനോ കൈയിട്ട് വരാനോ അനുവദിച്ചിരുന്നില്ല. നമുക്കറിയാം, അഞ്ചാം മന്ത്രി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ വിമർശനം, അത് വീണ്ടും ഈ കരുണാകരന്റെ കാര്യം പറഞ്ഞ് കോൺഗ്രസ് മുഖപത്രം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, മതേതരവാദിയായിരുന്ന കെ കരുണാകരൻ തികഞ്ഞ ഒരു ഭക്തനായിരുന്നെങ്കിൽ പോലും ഒരു മതത്തോടും അദ്ദേഹം എതിർപ്പോ വെറുപ്പോ കാണിച്ചിരുന്നില്ല. എല്ലാവരെയും, ഒരു സമുദായത്തിന് പ്രത്യേക പരിഗണന, മറ്റൊരു സമുദായത്തിന് കുറഞ്ഞ പരിഗണന, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാ ജാതി മത സംഘടനകളോടും അതിൻ്റെ നേതാക്കളോടും അതിൻ്റെ ഭാരവാഹികളോടുമൊക്കെ തുല്യ അടുപ്പം കാട്ടിയിരുന്ന ഒരേ ഒരു നേതാവ് കെ കരുണാകരനാണെന്നും വീക്ഷണ മുഖപത്രം പറയുന്നുണ്ട്. ഒപ്പം തന്നെ തലയിരിക്കുമ്പോൾ വാലാടുന്ന രീതി കെ കരുണാകരൻ വച്ചു പൊറപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആജ്ഞകളെ ധിക്കരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ധൈര്യപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ജേക്കബ് തോമസിനെതിരായ നീക്കങ്ങൾ, ജേക്കബ് തോമസ് തിരികെ സർക്കാരിനെതിരെ നടക്കുന്ന നീക്കങ്ങൾ, പക്ഷേ ഇതിലൊന്നും മുഖ്യമന്ത്രി നടപടിയെടുക്കാതെ പോകുന്നുള്ള അമർഷം, ഇതെല്ലാം തന്നെ കെ കരുണാകരനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു വയ്ക്കുകയാണ് വീക്ഷണം.